ഡിസ്കസ് വൈബ്രേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നല്ല സിമ്പിൾ ടോപ്പിക്കാണ്. അപ്പോൾ ഇതെന്താണ് നമുക്ക് നോക്കാം. വൈബ്രേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. വൈബ്രേഷൻ ഓഫ് എ മെക്കാനിക്കൽ സിസ്റ്റം ഒക്കേഴ്സ് വെൻ എ സിസ്റ്റം ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് പൊസിഷൻ ഓഫ് സ്റ്റേബിൾ ഈക്വിലിബ്രിയം. അതായത് ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ സ്റ്റേബിൾ ഈക്വിലിബ്രിയത്തിൽ നിന്നും അതിനെ ഡിസ്റ്റേബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ നോർമലായിട്ട് നമുക്ക് വൈബ്രേഷൻ എന്താണെന്നറിയാം അല്ലേ? അതേ മീനിങ് തന്നെയാണ് ഇതിനുള്ളത്. ഫോർ എക്സാമ്പിൾ, ഈ കാണിച്ചിരിക്കുന്നത് ഒരു സ്പ്രിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്തേക്ക് ഈ ഒരു മാസ് ഇടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ ഈ മാസിൻ്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടും അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഈ ഒരു മാസിൻ്റെ വെയിറ്റ് കാരണം എന്ത് സംഭവിക്കും? ആ ഈ സ്പ്രിങ് താഴേക്ക് മൂവ് ചെയ്യും അല്ലേ? അതായത് നമ്മുടെ ഈ സ്പ്രിങ്ങിൻ്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെട്ടതുകൊണ്ട് ആ സ്പ്രിങ് താഴേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ അർത്ഥം. നോക്കാം. ദ വൈബ്രേഷൻ ഓഫ് എ മെക്കാനിക്കൽ സിസ്റ്റം ഒക്കേഴ്സ് വെൻ എ സിസ്റ്റം ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ദ പൊസിഷൻ ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നും അതിനെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ദ സിസ്റ്റം ടെൻസ് ടു റിട്ടേൺ ടു ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്പ്രിങ്ങിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ സ്പ്രിങ്ങിലെ മാസ് ഇട്ടു. മാസ് ഇട്ടുന്ന കാരണം അതിൻ്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഇത് താഴേക്ക് മൂവ് ചെയ്യുന്നു. ആ വെയിറ്റ് കാരണം ഇത് താഴേക്ക് മൂവ് ചെയ്യുന്നു. പക്ഷേ ഈ സ്പ്രിങ്ങിന് എപ്പോഴും അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലിരിക്കാനാണ് ആഗ്രഹം. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഈ സ്പ്രിങ്ങിൽ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ട്? ആ ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട്, ഈ സ്പ്രിങ്ങിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഫോഴ്സിനെയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നൊരു വായിച്ചു നോക്കാം. ദ സിസ്റ്റം ടെൻഡ് ടു റിട്ടേൺ ടു ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഡ്യൂ ടു ആക്ഷൻ ഓഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അതിലൊരു ഒപ്പോസിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഒപ്പോസിംഗ് ഫോഴ്സിനെയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് കാരണം നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വൈബ്രേഷൻ്റെ രണ്ട് പോയിന്റ്സ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. റീസ്റ്റോറിംഗ് ഫോഴ്സ് മേ ബി രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാമത് ഇലാസ്റ്റിക് ഫോഴ്സ്, രണ്ടാമത്തത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പോൾ നമുക്ക് രണ്ട് എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ സ്പ്രിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? സ്പ്രിങ്ങിൻ്റെ അറ്റത്തേക്ക് ഇൻ ദ കേസ് ഓഫ് മാസ് അറ്റാച്ച്ഡ് ദ എൻഡ് ഓഫ് എ സ്പ്രിങ്. ഒരു വെറുതെ ഇരിക്കുന്ന ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്തേക്ക് ഒരു മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ ഇവിടെ ഒരു ഇലാസ്റ്റിക് ഫോഴ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? ഒരു ഇലാസ്റ്റിക് ഫോഴ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഇലാസ്റ്റിക് ഫോഴ്സ് ആണ് ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ പെൻഡുലം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എപ്പോഴും എവിടെ ആയിരിക്കും? ഇതാ ഈ ഒരു പോയിന്റിലായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ നമ്മുടെ സിമ്പിൾ പെൻഡുലം ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത് ഈ ഒരു പോയിന്റിലെത്തും. പിന്നെ അതിൻ്റെ വെലോസിറ്റി സീറോ ആയി കഴിയുമ്പം അവിടെ നിന്ന് തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരും. പിന്നെയും വെലോസിറ്റി അറ്റെയിൻ ചെയ്തിട്ട് ആ അത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിലേക്ക് മൂവ് ചെയ്യും അല്ലേ? അപ്പോൾ ഇതാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ സിമ്പിൾ പെൻഡുലം ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അതിന് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാനുള്ള ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുമല്ലോ അല്ലേ? അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും. ഇവിടുത്തെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് വൈബ്രേഷൻ്റെ കേസിൽ ഉള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് വൈബ്രേഷൻ നോക്കാം. വൈബ്രേഷൻ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എക്സൈറ്റിംഗ് ഫോഴ്സ്. അതായത് ഇപ്പോൾ ഒരു ബോഡിയിലേക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാണ് അല്ലേ? അപ്പോൾ ആ ഫോഴ്സിൻ്റെ നേച്ചറിനെ വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേതാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ വൈബ്രേഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് സിമ്പിൾ പെൻഡുലത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ ഇതൊരു സിമ്പിൾ പെൻഡുലമാണ്, ഇത് ഇതിൻ്റെ സ്ട്രിംഗ് ആണ്, ഇതെന്ന് പറയുന്നത് അതിൻ്റെ ബോബാണ്. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഈ ഒരു എൻഡിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഫോഴ്സ് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ഈ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ ഈ ഒരു ഫോഴ്സ് കാരണം, ഈ ബോഡിയിലേക്കുള്ള ഈ ഒരു ഫോഴ്സ് കാരണം അത് ഈ ഒരു എൻഡിലേക്ക് മൂവ് ചെയ്യും. പിന്നെ അതിനുശേഷം അത് തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ വന്നിട്ട് പിന്നെയും അതിൻ്റെ എക്സ്ട്രീം എൻഡിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഈ മൂവ്മെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ
എന്ത് സംഭവിക്കും? അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് സ്പീഡ് കുറഞ്ഞ് സ്പീഡ് കുറഞ്ഞ് അത് അതിൻ്റെ മെയിൻ പൊസിഷനിൽ തന്നെ തിരിച്ചെത്തും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു മോഷനെയാണ് അല്ലെ ഇങ്ങനത്തെ ഉള്ളൊരു വൈബ്രേഷനെയാണ് പ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രീ വൈബ്രേഷനിൽ നമ്മൾ ഒരു മൂവ്മെൻറ്റ്, ഒരു ബോഡിയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതിനുശേഷം ആ ഡിസ്റ്റർബിങ് ഫോഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, അയച്ച് നോക്കാം. ഇപ്പോൾ ഡിസ്റ്റർബിങ് ഫോഴ്സ് ഈസ് അപ്ലൈഡ്, ഓക്കെ, ജസ്റ്റ് ടു സ്റ്റാർട്ട് ദ മോഷൻ. മോഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് എന്ത് ഡിസ്റ്റർബിങ് ഫോഴ്സ്, ആൻഡ് ഈസ് ദെൻ റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ മൂവ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു ഫോഴ്സ് അവിടെ നിന്ന് റിമൂവ് ചെയ്യും, ലീവിങ് ഇറ്റ് ടു വൈബ്രേറ്റ് ബൈ ഇറ്റ്സെൽഫ്. ഓക്കെ, ദ സിസ്റ്റം ഈസ് സെറ്റ് ടു അണ്ടർഗോ ഫ്രീ വൈബ്രേഷൻ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ബോഡിയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ആ ഫോഴ്സിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യും, എന്നിട്ട് ലീവിങ് ദ സിസ്റ്റം ടു വൈബ്രേറ്റ് ബൈ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ഫോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആ വൈബ്രേഷൻ അവിടെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ സിമ്പിൾ പെൻഡലത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞല്ലേ, മൂവ് ചെയ്ത് ഇങ്ങനെ ആടി 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 ഒരു വെലോസിറ്റി കുറഞ്ഞ് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അത് അതിൻ്റെ മെയിൻ പൊസിഷനിൽ ചെന്നിട്ട് അതിൻ്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ആകും. അപ്പോൾ നോക്കാം, ദ ഫ്രീ വൈബ്രേഷൻ ഓഫ് എ മെക്കാനിക്കൽ സിസ്റ്റം വിൽ ഇവൻച്വലി സ്റ്റോപ്പ് ഡ്യൂ ടു ദ ലോസ് ഓഫ് എനർജി ഫ്രം ദ സിസ്റ്റം. ഓക്കെ, അതായത് ആ ഒരു എനർജി നഷ്ടപ്പെട്ട് കുറേ കഴിയുമ്പോഴത്തേനും ഇവൻച്വലി അത് സ്റ്റോപ്പായി പോകും, അതാണ് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, അത് നമുക്കറിയാം അല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് നോട്ട്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗിത്താർ എടുക്കുകയാണ്, അപ്പോൾ ഗിത്താറിൻ്റെ സ്ട്രിങ്ങിലേക്ക് നമ്മൾ ചെറിയൊരു വൈബ്രേഷൻ കൊടുക്കും അല്ലേ, അപ്പോൾ എന്ത് സംഭവിക്കും, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, പക്ഷെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ആ വൈബ്രേഷൻ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. വേറെ എക്സാമ്പിളാണ് ട്യൂണിങ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ. അപ്പോൾ ഫ്രീ വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ബോഡി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സിമ്പിൾ പെൻഡലത്തിൽ നമ്മൾ വെറുതെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, ഈ സിമ്പിൾ പെൻഡലത്തിലേക്ക് നമ്മൾ ഫസ്റ്റ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ആ ഇതിങ്ങനെ അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിലും അതിൻ്റെ മെയിൻ പൊസിഷനുമായിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫ്രീ വൈബ്രേഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ഈ ഒരു ഫോഴ്സിനെ പിന്നെ നമ്മൾ ഒരിക്കലും അപ്ലൈ ചെയ്യത്തേയില്ല. അന്നേരം ഇതിങ്ങനെ മൂവ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ സമയം എത്തുമ്പോഴത്തേനും അതിൻ്റെ വൈബ്രേഷൻ സീറോ ആയിട്ട് മാറും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആദ്യമേ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, എന്നിട്ട് പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ആ ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ആ ഈ ബോഡി ഒരിക്കലും അതിൻ്റെ മൂവ്മെൻ്റ് നിർത്തത്തില്ല അല്ലേ, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, അതേ സ്പീഡിൽ തന്നെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതൊരു സിമ്പിൾ പെൻഡലിലെ കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വായിച്ചു നോക്കാം. ഇഫ് ദ ഡിസ്റ്റർബിങ് ഫോഴ്സ് ആക്ട് അറ്റ് പീരിയോഡിക് ഇൻ്റർവെൽസ് ഓൺ ദ സിസ്റ്റം. ഓക്കെ, ഡിസ്റ്റർബിങ് ഫോഴ്സ് ഒരു പീരിയോഡിക് ഇൻ്റർവെല്ലിൽ ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദ സിസ്റ്റം ഈസ് സെറ്റ് ടു അണ്ടർഗോ ഫോഴ്സ് വൈബ്രേഷൻ. എക്സാമ്പിൾ നോക്കാം, വൈബ്രേഷൻ ഓഫ് മോട്ടർ, പിന്നെ സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലേ. മോട്ടറിൽ ഒരു ഇലക്ട്രിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അവിടെ വൈബ്രേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഇത് രണ്ടും ഫോഴ്സ്ഡ് വൈബ്രേഷൻ എക്സാമ്പിളാണ്. എക്സാമിന് ഇപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷനും ഫ്രീ വൈബ്രേഷനും ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ഉൾപ്പെടെ എഴുതണം. ഓക്കെ, അടുത്തത് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ഇപ്പം നമ്മൾ മുമ്പേ പഠിച്ച ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു, ബേസ്ഡ് ഓൺ എക്സൈറ്റിംഗ് ഫോഴ്സ് ആയിരുന്നു അല്ലേ. ഇപ്പം നമ്മളിന് പഠിക്കാനായിട്ട് പോകുന്നത് ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അതായത് വൈബ്രേഷൻ സംഭവിക്കുമ്പോൾ ഉള്ള നമ്മുടെ പാർട്ടിക്കലിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഷാഫ്റ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു ഷാഫ്റ്റ് കൺസിഡർ ചെയ്യാം. ഈ ഷാഫ്റ്റിൻ്റെ അറ്റത്തായിട്ട് ഒരു ഡിസ്കും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ ഷാഫ്റ്റിൻ്റെ ഓരോ എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അടുത്ത എൻഡ് എവിടെയാണ്, ഒരു ഡിസ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, കൺസിഡർ എ ഷാഫ്റ്റ് ഹൂസ് വൺ എൻഡ് ഈസ് ഫിക്സ് ആൻഡ് അതർ എൻഡ് ക്യാരിങ് എ ഹെവി ഡിസ്ക്. ഓക്കെ, ഫസ്റ്റ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഷാഫ്റ്റിന്റെ ഫസ്റ്റ് പൊസിഷൻ. ഓക്കെ, ഇതാ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഷാഫ്റ്റിന്റെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് ഷാഫ്റ്റിന്റെ ഡിസ്കിന്റെ ഫസ്റ്റ് പൊസിഷൻ ഇതാണ്. ഓക്കെ, ഇനി ഈ ഡിസ്കിലേക്ക് നമ്മൾ താഴോട്ടൊരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഷാഫ്റ്റ് ഇലോങ്ങേറ്റ് ചെയ്ത് നമ്മുടെ സെക്കൻഡ് പൊസിഷൻ,
അതായത് ഈ ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കും അല്ലെ ഇവിടെ വന്നിരിക്കും ഓക്കെ താഴോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഷാഫ്റ്റ് എന്താണ് സംഭവിക്കുന്നത് ഷാഫ്റ്റ് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കും ഷാഫ്റ്റും കൂടെ ഈ ഒരു പൊസിഷനിൽ വന്നിരിക്കും ഇനിയും ഞാൻ ഈ ഒരു ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിനെ ഞങ്ങൾ റിമൂവ് ചെയ്തു കേട്ടോ ഈ ഫോഴ്സ് കൊടുത്തപ്പോഴാണല്ലോ ഇത് താഴേക്ക് വന്നത് ഫോഴ്സിന് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഷാഫ്റ്റ് മേളോട്ട് മൂവ് ചെയ്യല്ലേ മൂവ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകും അപ്പം എന്താണ് സംഭവിക്കുന്നത് നോക്കാം അതായത് ഷാഫ്റ്റ് ആണ് ഇതാണ് നമ്മുടെ തേർഡ് പൊസിഷൻ ഈ ഒരു പൊസിഷനാണ് ഇവിടെ വരച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഷാഫ്റ്റ് കംപ്രസ്സായി അല്ലേ ഷാഫ്റ്റിൻ്റെ ലെങ്ത് കുറഞ്ഞു എന്നിട്ട് അത് ഈ ഒരു പൊസിഷനിൽ വന്നിരിക്കും ഓക്കെ അങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ഡിസ്കിൻ്റെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നമ്മുടെ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ ഇതാണ് നമ്മുടെ ഷാഫ്റ്റിൻ്റെ ആക്സിസ് ഈ ഷാഫ്റ്റിൻ്റെ ആക്സിന് പാരലായിട്ടാണ് ഈ ഡിസ്കിൻ്റെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് അതായത് ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടുത്തെ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഷാഫ്റ്റിനെ ഞാൻ താഴോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഷാഫ്റ്റിൻ്റെ പൊസിഷൻ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടുത്തെ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും ഇവിടെ ആയിരിക്കും അല്ലേ ഇനിയും ഇതിനെ ആ ഫോഴ്സിനെ റിലീസ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എവിടെ വരും ഇതാ ഇവിടെ വരും അങ്ങനെ ഈ ഒരു പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനത്തെ വൈബ്രേഷൻ ആണ് ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് വായിച്ച് നോക്കാം വെൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ ബാർ ഓർ ഡിസ്ക് മൂവ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് നമ്മുടെ ഷാഫ്റ്റിന്റെ ആക്സിസിന് നമ്മുടെ ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലായിട്ടാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ഏതിന്റെ പാർട്ടിക്കിൾ ആണ് നമ്മുടെ ഡിസ്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബാറിന്റെ പാർട്ടിക്കിൾ ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ദെൻ ദ വൈബ്രേഷൻ ഇസ് കോൾഡ് ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ ഓക്കെ ദ പാർട്ടിക്കിൾ ഓഫ് ദി ഡിസ്ക് അണ്ടർഗോ ടു ആൻഡ് ഫ്രോം മോഷൻ ആണല്ലേ ഡിസ്കിന്റെ പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ഒരു ടു ആൻഡ് ഫ്രോം മോഷൻ ആണ് ഇങ്ങനെ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ഓക്കെ ദ ഷാഫ്റ്റ് ഈസ് ഇലോങ്ങേറ്റഡ് ആൻഡ് ഷോർട്ട് ആൻഡ് ഓൾട്ടർനേറ്റീവ് അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അതായത് ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ അപ്പൊ നമ്മൾ ഇതിലേക്കൊരു ഫോഴ്സ് താഴോട്ട് അപ്ലൈ ചെയ്യുകയാണ് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാഫ്റ്റ് ഇവിടെ വരെ ഇലോങ്ങേറ്റ് ചെയ്യും നമ്മുടെ ഡിസ്കിന്റെ പൊസിഷൻ ഇവിടെ എത്തും അതേപോലെ തന്നെ നമ്മൾ ഷാഫ്റ്റിനെ ആ ഒരു ഫോഴ്സ് നമ്മൾ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷാഫ്റ്റ് വീണ്ടും കംപ്രസ് ആകും അതുപോലെ തന്നെ ഡിസ്കിൻ്റെ പൊസിഷൻ ഇവിടെ എത്തും അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഷാഫ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇലോങ്ങേറ്റ് ചെയ്യും അതുപോലെ തന്നെ കംപ്രസ് ചെയ്യുകയും ചെയ്യും അതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ആൻഡ് ഈ സബ്ജക്ട് ടു ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ് അതായത് ഇപ്പം നമ്മുടെ ഈ കേസ് എടുക്കുക ഇത് മെയിൻ പൊസിഷനാണ് മെയിൻ പൊസിഷനിൽ താഴോട്ടെത്തുന്നു അപ്പോൾ നമ്മൾ ഈ ഇലോങ്ങേഷൻ കേസ് എടുക്കുക ഇലോങ്ങേഷൻ കേസ് എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഷാഫ്റ്റ് ഇലോങ്ങേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ഷാഫ്റ്റിലേക്ക് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മുടെ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് കേസിൽ എന്താണ് ചെയ്യുന്നത് ഈ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്യുന്നു എക്സ്റ്റേണൽ ഫോഴ്സിനെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഷാഫ്റ്റും നമ്മുടെ ഡിസ്കും ഈ ഒരു പൊസിഷനിൽ വരും അതായത് നമ്മുടെ ഈ ഒരു ഷാഫ്റ്റ് കംപ്രസ് ആവുകയാണല്ലോ ചെയ്യുന്നത് ഷാഫ്റ്റിന്റെ ലെങ്ത് കുറയുകയാണ് ചെയ്യുന്നത് അവിടുത്തെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് അതാണ് ഇവിടെ ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ അപ്പോൾ നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ ആയിരുന്നു പഠിച്ചത് പാർട്ടിക്കിൾ ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലൽ ആണെന്നാണ് നമ്മൾ പഠിച്ചത് ഇവിടെ നമ്മൾ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് അല്ലേ ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കാണ് ഇവിടെ ഈ ഡിസ്ക് മൂവ് ചെയ്യുന്നത് ഇതാ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അതായത് ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ നോക്കാം വെൻ ദ പാർട്ടിക്കിൾ ഓഫ് ദ ബാർ ഓർ ഡിസ്ക് മൂവ് അപ്രോക്സിമേറ്റ്ലി പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ഓൺ ഏത് സൈഡ് ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ഓക്കെ ദെൻ ദിസ് ഇസ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ദെൻ നമ്മുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് അല്ലേ ഡിസ്കിന്റെ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് എന്നുണ്ടെങ്കിൽ ആ വൈബ്രേഷനാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്ക് മൂവ് ചെയ്യുന്നത് ഇങ്ങനെയും ഇങ്ങനെയും ആയിരിക്കും അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് മൂവ്മെന്റ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ഷാഫ്റ്റിന്റെ ഒരെൻഡ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ എൻഡ് മൂവ് ചെയ്യത്തില്ല പക്ഷേ ഇത് ഇങ്ങോട്ട് മൂവ് നമ്മുടെ ഡിസ്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഒരു ബെൻഡിങ് സംഭവിക്കും അല്ലേ നമ്മുടെ ഈ ഒരു ഷാഫ്റ്റിന് ബെൻഡിങ് സംഭവിക്കും അപ്പോൾ ബെൻഡിങ് ആണ് നമ്മുടെ ഷാഫ്റ്റിന് സംഭവിക്കുന്നത് അല്ലേ അതായത് ഇങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ
डिस्क अब इवे नोक नम्बे ईर षाफ्टि इनर पोर्शन अब इनर पोर्शन ए संभव इनर पोर्शन इवड़े लेयर्स कंप्रशन संभव अदपोल अवड़े लेयर्स षोटन आमे इवड़े लेयर्स षोटन आवड़े लेयर्स कंप्रस अल इन ऊटर लेयर्स नमें षाफ्टि ऊटर लेयर्स अभी लेयर्स इवे इलांगेटे इवे टेंसाइल फोर्स क्रियेट अवड़िंग ईर एंड इलांगेट इवड़े पार्टिकल अलग इवड़े लेयर षोटन आवय अब ई इनर लेयर स्रेस नमुक कंप्रसिव स्रेस अवड़िंग अवड़े लेयर अवड़े लेंत षोटन आवय अब अवड़ा स्रेस कंप्रसिव स्रेस अल ई ऊटर पोर्शन ऊटर पोर्शन ए संभव अवड़े लेंत इनक्रीस अब अवड़ा स्रेस टेंसाइल स्रेस वाई नोक द शाफ्ट इज सब्जेक्टेड टू टेंसाइल एंड कंप्रेसिव स्ट्रेस अल नाम पर इंड्यूस्ड ड्यू टू द बेंडिंग ऑफ द शाफ्ट ओके अब नम्बे डिस्क ईर डायरेक्शन मूव चो ई शाफ्टि बेंडिंग संभव क्यों फिक्स अदिंग बेंडे अल अड़ वे फस्ट पॉइंट षाफ्टि आक्सी ऑलमोस्ट पर्पन्डिकुलर आर्टिकल मूवमेंट इन अड़ वाइब्रेशन टोर्शनल वाइब्रेशन ओके रूम नाम पढ़ु इन मूंवे टोर्शनल वाइब्रेशन ओके नम्बर शाफ्ट नम्बर डिस्क अब ईर डिस्किले और ट्विस्टिंग फोर्स अप्लाई जस्टर अब संभव ई डिस्क और डिस्किले पार्टिकल और सर्कुलर मोशन ओके ट्विस्टिंग मूवमेंट ट्विस्ट विटे विचारू ट्विस्टिंग मूवमेंट नाम रिलीस संभव इतम आंटी क्लॉक वाइज मोशन अब वीडूम क्लॉक वाइज मोशन रोटेट अब पार्टिकल और सर्कुलर मोशन फॉलो नोक इन द पार्टिकल ऑफ द डिस्क मूव अलोंग द सर्कुलर आर्क अबाउट द एक्सिस ऑफ शाफ्ट शाफ्टि एक्सिस अबाउट अब संभव Then the vibration is called torsional vibration. Okay. The shaft is subject to twist. Alle shaft oru twist aanu kodukkunnathu. Hence the stress induced is shear stress due to the twisting moment. Nammal oru twisting moment kodukkunnathu kondu ivide undaavunna stress ennu parayunnathu shear stress aayirikkum. ओके अब नम्बर मून क्लासिफिकेशन पढ़ु बेस्ड ऑन डायरेक्शन ऑफ मोशन ओके ഇനി അടുത്താണ് ഡാംഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡാംപിംഗ് എന്താണെന്ന് നോക്കാം ഓക്കേ വൈബ്രേഷൻ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് ഡാംപിംഗ് എന്ന് പറയുന്നത് ഓക്കേ ഇനി റെസിസ്റ്റൻസ് ടു ദ വൈബ്രേഷൻ ഓഫ് എ സിസ്റ്റത്തിനെയാണ് ഡാംപിംഗ് എന്ന് പറയുന്നത് ദ വൈബ്രേഷൻ ഓഫ് എ ബോഡി ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഗോസ് ഓൺ റിഡ്യൂസിംഗ് ഓവർ എവറി സൈക്കിൾ ഓഫ് വൈബ്രേഷൻ ഈസ് കോൾഡ് ഡാംപ്ഡ് വൈബ്രേഷൻ അപ്പോൾ ഡാംപ്ഡ് വൈബ്രേഷൻ എന്താണ് അതായത് ഇപ്പോൾ നമുക്കൊരു ഒരു സൈൻ വേവ് അല്ലെങ്കിൽ സൈക്കിൾ നോക്കാം അതായത് ഡാംപിംഗ് എന്ന് പറയുന്നത് വൈബ്രേഷൻ ഉള്ള റെസിസ്റ്റൻസ് ആണ് അല്ലേ വൈബ്രേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും അതായത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു 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 ആംപ്ലിറ്റ്യൂഡ് സീറോ ആകും ഓക്കേ അതിനെയാണ് ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് അത് അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട് ഇപ്പോ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ എടുത്താൽ പോലും നമ്മൾ ഫ്രീ വൈബ്രേഷൻ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറേ നേരം ഇങ്ങനെ ആടി 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 ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് ഒരു കുറേ സമയം കഴിയുമ്പോൾ അത് റെസ്റ്റ് കണ്ടീഷനിലേക്കെത്തും അപ്പോൾ അങ്ങനെയുള്ള വൈബ്രേഷൻ ആണ് ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് certain amount of energy possessed by the vibrating body possess ചെയ്യുന്ന energy dissipate ചെയ്യാനാണ് ചെയ്യുന്നത് in overcoming frictional resistance അതായത് ഒരു frictional resistance ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ കുറേ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നു അങ്ങനെ എനർജി ഇല്ലാതായിട്ട് ആ ബോഡി റെസ്റ്റിലേക്ക് വരുന്നു അതിൻ്റെ വൈബ്രേഷൻ ഇല്ലാണ്ടാകുന്നു അപ്പോൾ ആ ഒരു അങ്ങനത്തെ ടൈപ്പ് ഓഫ് വൈബ്രേഷനാണ് ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ടേമാണ് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് കെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു സ്പ്രിങ്ങിനെ നമുക്ക് കൺസിഡർ ചെയ്യാം ഇതൊരു സ്പ്രിംഗ് ആണ് ഈയൊരു സ്പ്രിംഗിൻ്റെ എൻഡിലേക്ക് നമ്മൾ ഇവിടെ ഒരു ഒരു മാസ് ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ ഒരു ചെറിയ ചെറിയൊരു വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഈ ഒരു സ്പ്രിംഗ് ഇലോങ്ങേറ്റ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തും അല്ലേ
ആ വെയിറ്റ് കാരണം അത് ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ഇവിടെ ആയിരുന്നു, ഇപ്പോൾ ഫൈനൽ പൊസിഷൻ ഇവിടെ എത്തി അല്ലേ. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് ഇപ്പോൾ എക്സ് എന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് നോക്കാം, വെൻ എ സ്പ്രിംഗ് ഈസ് കംപ്രസ്ഡ് ദ സ്പ്രിംഗ് ഒപ്പോസസ് ദ അപ്ലൈഡ് ഫോഴ്സ് വിച്ച് കംപ്രസസ് ദ സ്ട്രിംഗ്. ഓക്കെ, ഇവിടെ നമ്മൾ കംപ്രഷന്റെ കാര്യമാണ് പറയുന്നത്, നമുക്ക് ഇലോങ്ങേഷനും പറയാം. ഇപ്പം നമ്മൾ ഇവിടെ നോക്കിയിരിക്കുന്നത് ഇലോങ്ങേഷൻ ആണ്, ഇലോങ്ങേഷനിലും പറയാം കംപ്രഷനിലും പറയാം. ഓക്കെ, വെൻ എ സ്പ്രിംഗ് ഈസ് കംപ്രസ്ഡ് ഓർ ഇലോങ്ങേറ്റഡ്, അതായത് ഇപ്പം നമുക്ക് ഇലോങ്ങേറ്റഡ് ആയിരുന്നു നോക്കാം. അതായത് ഇതിനെ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്ത് അല്ലേ, ഒരു ലോഡ് അപ്ലൈ ചെയ്ത് ഇത് ഇവിടെ ഇലോങ്ങേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സ്പ്രിംഗ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഒരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ബോഡിയിലേക്ക് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡിയിൽ എപ്പോഴും എന്തുണ്ടാകും, ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യും അല്ലേ. അതേപോലെ തന്നെ ഇവിടെ സ്പ്രിംഗിലും ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും, അതാണ് പറയുന്നത്. പിന്നെ സ്പ്രിംഗ് ഈസ് കംപ്രസ്ഡ് ഓർ ഇലോങ്ങേറ്റഡ്, സ്പ്രിംഗ് ഒപ്പോസസ് അപ്ലൈഡ് ഫോഴ്സ്, ആ അപ്ലൈഡ് ഫോഴ്സസിനെ ഒപ്പോസ് ചെയ്യും ആ സ്പ്രിംഗ്. ഓക്കെ, ദിസ് ഒപ്പോസിംഗ് ഫോഴ്സ് ഈസ് കോൾഡ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒപ്പോസിംഗ് ഫോഴ്സിനെയാണ് ഇവിടെ നമ്മൾ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ഈ ഒരു ഇലോങ്ങേഷനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പ്രിംഗിൽ തന്നെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും, ആ ഫോഴ്സിനെയാണ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്പ്രിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി സ്പ്രിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നമ്മുടെ സ്പ്രിംഗ് ഫോഴ്സ് നമുക്ക് എപ്പോൾ ഒന്ന് ഡിനോട്ട് ചെയ്യാം, അതായത് ആ ഒപ്പോസിംഗ് ഫോഴ്സ് നമുക്ക് എപ്പോൾ ഒന്ന് ഡിനോട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ ഒരു സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ എത്രത്തോളം ഈ ഒരു സ്പ്രിങ്ങിനെ വലിക്കുന്നു അത്രത്തോളം ഒപ്പോസിംഗ് ഫോഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും അല്ലേ. അതായത് ഈ ഡിസ്റ്റൻസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഇവിടെ ഒരു ഒപ്പോസിംഗ് ഫോഴ്സും ക്രിയേറ്റ് ചെയ്യും, അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എഴുതാം എഫ് ഇസ് ഈക്വൽ ടു, ആ കോൺസ്റ്റന്റ് നമുക്ക് കെ എന്ന് ഡിനോട്ട് ചെയ്യാം, കെ ഇൻറ്റു എക്സ് എന്ന് എഴുതാം, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കെ ഈസ് ദ സ്പ്രിംഗ് സ്റ്റിഫ്നെസ്. ഓക്കെ, ഈ കെ ആണ് നമ്മൾ നമ്മുടെ സ്പ്രിംഗ് സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് കെ എഴുതാമല്ലോ, എങ്ങനെയാണ്, എഫ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കെ യുടെ ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇനി നോക്കിയേ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്, നോക്കി ന്യൂട്ടൺ പെർ മീറ്റർ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് കെ യുടെ ഇക്വേഷൻ അറിയാം എഫ് ബൈ എക്സ് ആണ്, എഫിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ആണ് അല്ലേ. അപ്പം ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ എക്സിൻ്റെ യൂണിറ്റ് എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ യൂണിറ്റ് മീറ്റർ എന്ന് എഴുതാം. അങ്ങനെയാണ് ഇവിടെ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വന്നത്. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.